ചരിത്രത്തിൽ ഇതിഹാസങ്ങൾ രചിച്ചവർ എന്നൊരു വിശേഷണം നാം വളരെ ചുരുക്കം പേർക്കെങ്കിലും നൽകാറുണ്ട്. അത്തരത്തിൽ ഇതിഹാസം തന്നെ സൃഷ്ടിച്ച് സ്വന്തം പേരിനൊപ്പം മഹാൻ എന്നെഴുതി ചേർത്ത അപൂർവം ചക്രവർത്തിമാരിൽ ഒരാളാണ് അലക്സാണ്ടർ. ലോകത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും സമർത്ഥന്മാരായ യുദ്ധവീരന്മാരിൽ ഒരാളായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നിസ്സംശയം പറയാം. വെറും യുദ്ധവിജയങ്ങൾ എന്ന് മാത്രമല്ല, ഗ്രീക്ക് സംസ്കാരത്തിൽ പടുത്തുയർത്തുന്ന ഒരു ലോകരാഷ്ട്രം തന്നെ സൃഷ്ടിച്ചെടുക്കണം എന്നതായിരുന്നു അലക്സാണ്ടറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നടത്തിയ പോരാട്ടങ്ങളിലെല്ലാം തന്നെ വിജയിച്ച ചരിത്രമുള്ള ഇതിഹാസമായി മാറിയ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ജീവിതകഥയാണ് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ കഥ തുടങ്ങുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മാസിഡോണിയ രാജ്യത്തിൽ നിന്നും ഒപ്പം അച്ഛൻ ഫിലിപ്പ് രണ്ടാമൻ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള സൈനിക ബലത്തിൽ നിന്നുമാണ്. ഈജിയൻ കടലിൻ്റെ വടക്ക് മേഖലയിൽ, അതായത് ഗ്രീസിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് മാസിഡോണിയ എന്നത്. ഗ്രീക്കിൻ്റെ എല്ലാവിധ അംശങ്ങളും ചേർന്നൊരു പ്രദേശം. ഗ്രീക്ക് ദൈവങ്ങളും ഗ്രീക്കിൻ്റെ വകഭേദമായ ഭാഷയുമൊക്കെയാണ് ഇവിടത്തുകാർ ജീവിച്ചിരുന്നത്. മലകളും താഴ്വരകളും ഇടതിങ്ങിയ മാസിഡോണിയ പ്രദേശത്തെയും അവിടെയുള്ള മനുഷ്യരെയും എന്നാൽ മറ്റ് ഗ്രീക്കുകാർ ഒരു പരിഹാസ മനോഭാവത്തോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു രാജ്യമായി നിലകൊണ്ടിരുന്ന മാസിഡോണിയയുടെ ഭരണത്തിലേക്ക് BC 359 ഒരു 18 വയസ്സുകാരൻ കടന്നു വരികയുണ്ടായി. അതാണ് ഫിലിപ്പ് രണ്ടാമൻ. സാമ്രാജ്യം വിപുലീകരിക്കണമെന്ന വലിയ ആഗ്രഹങ്ങളുമായി ഭരണത്തിലേറിയ ഫിലിപ്പിന് അതിശക്തമായ ഒരു സൈന്യത്തിൻ്റെ ആവശ്യകത നന്നായി അറിയാമായിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആദ്യം ചെയ്തത് തൻ്റെ രാജ്യത്തെ തന്നെ ഏകീകരിക്കുക എന്നതാണ്. താഴ്വരകളും മലനിരകളും നിറഞ്ഞ പ്രദേശത്തിൻ്റെ ആകെ രാജാവായി മാറിക്കൊണ്ട് ആരോഗ്യമുള്ള സാധാരണക്കാരെയും കർഷകരെയും അടക്കം ചേർത്തുകൊണ്ട് ഫിലിപ്പ് ഒരു ശക്തമായ സൈന്യത്തെ സൃഷ്ടിക്കുകയുണ്ടായി. അങ്ങനെ അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് മാസിഡോണിയയോട് കൂട്ടിച്ചേർക്കാൻ ആരംഭിച്ചു. പല ഗ്രീക്ക് കോളനികളെയും കീഴടക്കിയതിനപ്പുറം ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളായ തെസാലിയെയും ത്രെയിംസിനെയും പരാജയപ്പെടുത്തി. അങ്ങനെ മാസിഡോണിയ അവരുടെ ശക്തി പുറത്തു കാട്ടി തുടങ്ങി. BC 357 ആംഫിപോളിസ് മേഖല കീഴടക്കിയതോടെ ഫിലിപ്പ് രാജാവ് ഈ മേഖലയിലെ തന്നെ ഏറ്റവും ധനികനായി മാറിയത്രേ. കാരണം ഈ മേഖല എന്നത് സ്വർണ്ണഖനികളുടെ നാടായിരുന്നു. അതോടെ ആ പണമൊക്കെ ഉപയോഗിച്ച് പല ദേശങ്ങളിൽ നിന്ന് മികച്ച സൈനികരെ അടക്കം വാങ്ങിച്ചുകൊണ്ട് മാസിഡോണിയൻ സൈന്യം കൂടുതൽ കൂടുതൽ ശക്തമാവുകയുണ്ടായി. ഈ സമയം BC 356 ഫിലിപ്പ് രാജാവിൻ്റെ ഭാര്യയായ ഒളിമ്പിയസ് ഒരു പുത്രന് ജന്മം നൽകുകയുണ്ടായി. അവനവർ അലക്സാണ്ടർ എന്ന പേരുമിട്ടു. പ്രൊട്ടക്ടർ ഓഫ് മെൻ എന്ന അർത്ഥത്തിലാണ് അലക്സാണ്ടർ വരുന്നത്. ഒളിമ്പിയസ് എന്നത് തൊട്ടടുത്ത രാജ്യത്തുണ്ടായിരുന്ന ഒരു രാജകുമാരിയൊക്കെ ആയിരുന്നു. മികച്ച കഴിവുകളുള്ള ഒരു പെൺകുട്ടി. ഫിലിപ്പിൻ്റെ ആദ്യ ഭാര്യയോ അവസാനത്തെ ഭാര്യയോ ഒന്നുമായിരുന്നില്ല ഒളിമ്പിയസ്. എങ്കിലും തൻ്റെ കഴിവുകൾ കൊണ്ട് തന്നെ മാസിഡോണിയൻ കൊട്ടാരത്തിലെ ഔദ്യോഗിക റാണിയായി നിലകൊണ്ടത് ഒളിമ്പിയസ് ആയിരുന്നു എന്നതിൽ തർക്കമില്ല. BC 356 BC 345 കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഫിലിപ്പ് രാജാവ് യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും യാത്ര ചെയ്തിരുന്നതിനാൽ കുഞ്ഞായ അലക്സാണ്ടറിൻ്റെ സ്വഭാവ രൂപീകരണമൊക്കെ തന്നെയും അവൻ്റെ അമ്മയിൽ നിന്നുമായിരുന്നു. അതീവ ധനികനായി മാറിയിട്ടും ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ച രാജാവായിട്ടും യുദ്ധമുഖത്തിറങ്ങാൻ ഒരു മടിയും കാണിക്കാത്ത, ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും പോരാട്ട വീര്യം ചോരാത്ത, യുദ്ധമുഖത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സ്വഭാവം കാണിച്ചിരുന്ന ഫിലിപ്പ് രാജാവെന്ന അച്ഛനും നേരിട്ടല്ലെങ്കിൽ പോലും അലക്സാണ്ടറിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് അലക്സാണ്ടറിൻ്റെ ജീവിത വഴികളിലെല്ലാം തന്നെ നമുക്ക് കാണാനുമാവും. യുദ്ധമുഖത്ത് ഏറ്റവും നിഷ്ഠൂരമായി പ്രവർത്തിക്കാൻ ഒരു മടിയും കാണിക്കാത്ത അലക്സാണ്ടർ, എന്നാൽ ശത്രുഭേദമന്യേ മറ്റുള്ളവരുടെ മഹത്വം അംഗീകരിക്കാനുള്ള മനസ്സും കാണിച്ചിരുന്നു. മതമായാലും മനുഷ്യരായാലും എല്ലാം തന്നെ ബഹുമാനിക്കാനുള്ള വിശാലമായൊരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് മഹാനായ അലക്സാണ്ടറിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്ന് പറയാം. അലക്സാണ്ടറുടെ ശക്തിയും ബുദ്ധിസാമർത്ഥ്യവും ഒക്കെ എല്ലാ കാലത്തും പറയുന്ന ഒരു കഥ കൂടിയുണ്ട്. അലക്സാണ്ടറുടെ ചെറുപ്പകാലത്ത് കൊട്ടാരത്തിലേക്ക് ഒരു കുതിരയെ കൊണ്ടുവരികയുണ്ടായി. എന്നാൽ ആ കുതിരയെ അന്ന് ആർക്കും മെരുക്കാനായില്ല. അങ്ങനെ ഈ കാഴ്ച കണ്ട ഫിലിപ്പിൻ്റെ സേനാ നായകൻ തന്നെ രംഗപ്രവേശം ചെയ്യുകയും കുതിരയെ കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തുകയുമുണ്ടായത്രേ. എന്നാൽ അതും പരാജയപ്പെട്ടു. അതുവരെയും ഏവർക്കും വെറുമൊരു രാജകുമാരനായിരുന്ന അലക്സാണ്ടർ അന്ന് ചാടി എഴുന്നേൽക്കുകയുണ്ടായി. അവനെ കീഴ്പ്പെടുത്തിയാൽ അവനെ എനിക്ക് തരുമോ എന്ന് ഫിലിപ്പിനോട് ചോദിക്കുകയുണ്ടായി. സമ്മതം കിട്ടിയപ്പോൾ അലക്സാണ്ടർ കുതിരയ്ക്കടുത്തെത്തി. സ്വന്തം നിഴല് കണ്ട് പേടിച്ചു നിന്നിരുന്ന കുതിരയെ സൂര്യന് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അതിൽ ചാടിക്കയറി തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുകയുണ്ടായി. ഏതായാലും ആ കുതിരയാണ് പിൽക്കാലത്ത് അലക്സാണ്ടറിൻ്റെ എല്ലാ വഴികളിലും തന്നെ ഒപ്പമുണ്ടായിരുന്ന ബ്യൂസിഫാലസ് എന്നത്.
അലക്സാണ്ടറിൻ്റെ കഴിവുകൾ നേരിട്ട് കണ്ട ഫിലിപ്പ് രാജാവ് നിനക്ക് കീഴടക്കാൻ ഇനിയും ഒട്ടേറെ പ്രദേശങ്ങളുണ്ടെന്ന് അന്ന് പറയുകയുണ്ടായത്രേ. അമ്മയുടെ ഇടപെടൽ അലക്സാണ്ടറിൽ വ്യക്തമായ സ്വഭാവ രൂപീകരണം വരുത്തി എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ബാക്കി പത്രമായിരുന്നു അലക്സാണ്ടറിന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ അരിസ്റ്റോട്ടിൽ എന്ന പേര് നാം ഒക്കെ കേട്ടിട്ടുണ്ടാവും. അത്രയും പ്രശസ്തനായ തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിനെ ക്ഷണിക്കുകയും അലക്സാണ്ടറിൻ്റെ ഗുരുവായി അരിസ്റ്റോട്ടിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ആ പ്രശസ്തനായ ഗുരുവിന് അതിലും പ്രശസ്തനായ ലോകം തന്നെ കീഴടക്കിയ ശിക്ഷനും ലഭിച്ചു എന്നത് ചരിത്രം. 13 മുതൽ 16 വയസ്സ് വരെയാണ് അലക്സാണ്ടർ അരിസ്റ്റോട്ടിലിന് കീഴിൽ പഠിച്ചത്. BC 340 ഫിലിപ്പ് രാജാവ് അലക്സാണ്ടറെ തിരിച്ചു വിളിക്കുന്നത് വരെയായിരുന്നു ഇത്. പഠിച്ച കാര്യങ്ങളെ നേരിട്ടറിയുക, പരിശീലിക്കുക എന്ന ദൗത്യമാണ് ഇവിടെ അലക്സാണ്ടറിന് പിന്നീട് ലഭിച്ചത്. BC 340 ഫിലിപ്പ് രാജാവ് വീണ്ടും പോരാട്ട വഴികളിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ മാസിഡോണിയ പ്രദേശത്തിൻ്റെ ചുമതല അലക്സാണ്ടർക്ക് നൽകുകയുണ്ടായി. അതിർത്തി രാജ്യമായ ത്രെയിംസിൻ്റെ ഭീഷണി അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. വലിയൊരു പടയുമായി ഫിലിപ്പ് രാജാവ് പോയതുകൊണ്ട് തന്നെ ത്രെയിംസ് മേഖലയിൽ നിന്നൊരു ആക്രമണം ഉണ്ടാവുകയുണ്ടായി. അലക്സാണ്ടർ നേരിടുന്ന ആദ്യത്തെ പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. അലക്സാണ്ടർ പ്രതിരോധത്തിനൊന്നും ഒരു പരിഗണനയും അന്ന് നൽകിയില്ല. കിട്ടുന്ന ആൾക്കാരെയെല്ലാം ചേർത്ത് ഒരു സൈന്യത്തെ സൃഷ്ടിച്ച് എതിരാളികൾക്ക് നേരെ ആക്രമണം നടത്തുകയും അതിനെ അടിച്ചമർത്തുകയുമുണ്ടായി. അതോടെ അലക്സാണ്ടറുടെ കഴിവ് ഏവർക്കും ബോധ്യമായി തുടങ്ങി. എന്നാൽ 2 വർഷത്തിനപ്പുറം ഒരു വലിയ യുദ്ധം തന്നെ നടക്കുകയുണ്ടായി. ഏതൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രീക്ക് ഫെഡറേഷൻ മാസിഡോണിയൻ ആക്രമണത്തെ ചെറുത്തെങ്കിലും BC 338 വലിയൊരു യുദ്ധം തന്നെ നേരിട്ടുണ്ടാവുകയുണ്ടായി. അന്ന് ഫിലിപ്പ് രാജാവ് വെറും 18 വയസ്സ് മാത്രമുണ്ടായിരുന്ന അലക്സാണ്ടറേയും ഒപ്പം കൂട്ടുകയുണ്ടായി. മാസിഡോണിയൻ സൈന്യത്തിൻ്റെ ലെഫ്റ്റ് വിങ് നയിച്ചതെന്ന് അലക്സാണ്ടർ ആയിരുന്നു. അങ്ങനെ BC 338 നടന്ന ഷിറോണി യുദ്ധത്തിൽ മിക്ക ഗ്രീക്ക് പ്രദേശങ്ങളും ഫിലിപ്പ് രാജാവിൻ്റെ കീഴിലേക്ക് വരികയുണ്ടായി. അതിനോടൊപ്പം തന്നെ അലക്സാണ്ടറിൻ്റെ കഴിവുകൾ ആ നാട് മൊത്തം പാടി നടക്കാനും ആരംഭിച്ചു. യുദ്ധവീരനായി മാറിയതുകൊണ്ട് തന്നെ അലക്സാണ്ടറിൻ്റെ ജനപ്രീതി BC 340 BC 337 കാലഘട്ടത്തിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. സ്വാഭാവികമായും ഉറച്ച ശരീരവും സൗന്ദര്യവും ഒക്കെയായി ബ്യൂസിഫാലസിൻ്റെ മുകളിൽ കുതിച്ചു പാഞ്ഞിരുന്ന അലക്സാണ്ടർ എന്ന രാജകുമാരൻ അടുത്ത രാജാവെന്ന നിലയിൽ ജനങ്ങൾ അങ്ങേയറ്റം പ്രകീർത്തിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും രൂപപ്പെട്ടു തുടങ്ങുകയും ചെയ്തു. ഫിലിപ്പ് രാജാവിൻ്റെ സഹോദരന്മാരും മറ്റു മക്കളുമൊക്കെ അധികാരക്കൊതിയോടെ തന്നെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് ഒരു പുതിയ പ്രശ്നം ഉടലെടുത്തത്. അതുവരെയും റാണി പദവിയിൽ നിലകൊണ്ടിരുന്ന അലക്സാണ്ടറുടെ അമ്മയായ ഒളിമ്പിയസുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ക്ലിയോപാട്ര എന്ന മാസിഡോണിയക്കാരിയെ ഫിലിപ്പ് രാജാവ് വിവാഹം കഴിക്കുകയുണ്ടായി. ഇതിനേതായാലും ഒരു മറുവശം കൂടിയുണ്ട്. അലക്സാണ്ടർ ഭരണത്തിലെത്തിയാൽ കരുത്തയായ ഒളിമ്പിയസ് അലക്സാണ്ടറിലൂടെ ഭരണം നടത്തുമെന്നും അപ്പോൾ ഉന്നത സ്ഥാനമൊക്കെ അലങ്കരിച്ചിരുന്ന പലർക്കും നഷ്ടങ്ങൾ വരുമെന്നും ഫിലിപ്പിൻ്റെ നിർദ്ദേശക സംഘത്തിലെ പലർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു റാണിയെ സൃഷ്ടിച്ച് അവരിലൊരു കുഞ്ഞുണ്ടാവാൻ പല നീക്കങ്ങളും വന്ന് നടക്കുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഫലമായിരുന്നു BC 337 ഫിലിപ്പ് ഒളിമ്പിയസിനെ ഔദ്യോഗികമായി തന്നെ വിവാഹമോചനം നടത്തിയത്. ഉന്നതരുടെ സഹായത്തോടെ അങ്ങനെ ക്ലിയോപാട്ര ഫിലിപ്പിൻ്റെ ഭാര്യയായി മാറി. ഈ ക്ലിയോപാട്രയുടെ അമ്മാവനായിരുന്നു അറ്റാലോസ്. അറ്റാലോസ് ആകട്ടെ അലക്സാണ്ടറുടെ പ്രധാന എതിരാളിയുമായിരുന്നു. ഏതായാലും വിവാഹത്തോടെ അലക്സാണ്ടറുടെ ചക്രവർത്തി മോഹങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇതിനിടെ ഒരു വിരുന്നിനിടയിൽ അറ്റാലോസ് കിരീടാവകാശിയായ ഒരു മകനുണ്ടാകട്ടെ എന്ന് പറഞ്ഞതിലൂടെ അലക്സാണ്ടറുടെ ശൗര്യമെന്ന് അവിടെയൊക്കെ അറിയുകയുമുണ്ടായി. അന്നത്തെ ആ ഒരു സന്ദർഭത്തിൽ അറ്റാലോസിന് നേരെ പാഞ്ഞെടുത്തതോടെ രാജാവായ ഫിലിപ്പ് വന്ന് വാളെടുക്കുകയുണ്ടായി. അങ്ങനെ അച്ഛനും മകനും പരസ്പരം വാളോങ്ങിക്കൊണ്ട് ഒരു ഏറ്റുമുട്ടലിന് തന്നെ അവിടെ സാധ്യതകൾ ഉയർന്നു. ഇത്തരത്തിൽ ഫിലിപ്പും അലക്സാണ്ടറും വളരെയധികം അകലുകയുണ്ടായി. പലപ്പോഴും അലക്സാണ്ടറുടെ അമ്മയായ ഒളിമ്പിയസിനോടുള്ള സമീപനത്തിൽ ഫിലിപ്പ് കാണിച്ചിട്ടുള്ള വിവേചനം അലക്സാണ്ടറെ അങ്ങേയറ്റം വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് പല ചരിത്ര പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. ഒപ്പം തന്നെ അലക്സാണ്ടറുടെ സ്വഭാവ രൂപീകരണത്തിലെല്ലാം തന്നെ നിർണായകമായത് അമ്മയാണെന്ന് പറഞ്ഞല്ലോ. ചെറുപ്പകാലത്ത് തന്നെ അലക്സാണ്ടർ പലരെക്കുറിച്ചും പഠിക്കുകയും ആരാധിക്കുകയും ഒക്കെ ഉണ്ടായി. അലക്സാണ്ടറെ നിർണായകമായി സ്വാധീനിച്ചത് ഡൈനീഷ്യസ്, ഹെർക്കുലീസ്, അക്കില്ലസ്, സൈറസ്, ഹോമർ തുടങ്ങിയവരൊക്കെയായിരുന്നു. ഏതായാലും അച്ഛനുമായുള്ള മാനസികമായ അകൽച്ചയിൽ ജീവിക്കുന്ന സമയത്താണ് ഫിലിപ്പ് രാജാവ് പേർഷ്യയുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നത്.
അതിൻ്റെ ഭാഗമായി BC 336 10,000 പേരുള്ള ഒരു പടയെ ഏഷ്യ മൈനറിലേക്ക് അയക്കുകയുണ്ടായി. അലക്സാണ്ടറുമായി സ്വരചർച്ചയിലല്ലാത്ത പുതിയ റാണിയായ ക്ലിയോപാട്രയുടെ അമ്മാവനായ അറ്റാലോസ് ആയിരുന്നു മാസിഡോണിയൻ അഡ്വാൻസ് ഫോഴ്സിൻ്റെ നായകസ്ഥാനത്തുണ്ടായിരുന്നത്. പേർഷ്യയുമായി ഒരു വമ്പൻ യുദ്ധത്തിനൊരുങ്ങുകയായിരുന്നു ഫിലിപ്പ് രാജാവെന്ന് പറയാം. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അതിനു മുന്നേ തന്നെ ഒരു ദിവസം ജനക്കൂട്ടത്തിനിടയിൽ നിന്നൊരാൾ കടന്നു വരികയും ഫിലിപ്പ് രാജാവിനെ ഒറ്റക്കുത്തിന് വധിക്കുകയുമുണ്ടായി. ഫിലിപ്പ് രാജാവിൻ്റെ സൈന്യത്തിലെ തന്നെ പൗസാനിയോസ് ആയിരുന്നു ഈ കൃത്യം നടത്തിയത്. 8 വർഷങ്ങൾക്ക് മുന്നേ അറ്റാലോസ് തന്നോട് ചെയ്ത അനീതി രാജാവിനോട് പറഞ്ഞിട്ടും രാജാവ് നടപടികളൊന്നും എടുത്തില്ല എന്നതായിരുന്നു ഫിലിപ്പിനെ കൊല്ലാനുള്ള പ്രധാന കാരണമായി പറയുന്നത്. എന്നാൽ അതുമാത്രമല്ല, ഫിലിപ്പ് രാജാവിൻ്റെ മരണത്തിൽ പലർക്കും പങ്കുണ്ടാകാം. അലക്സാണ്ടർ തന്നെ നിർമ്മിച്ച കഥകളുമുണ്ടാവാം. ഏതായാലും ഫിലിപ്പ് രാജാവിൻ്റെ മരണത്തോടെ അടുത്ത രാജാവ് ആരാകുമെന്ന ചോദ്യമുയർന്നു. അതുവരെയും ശക്തിയൊക്കെ കുറഞ്ഞ് പ്രാധാന്യമില്ലാതായിരുന്ന അലക്സാണ്ടറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് പിന്നീട് പക്ഷെ പലരും കണ്ടത്. എതിരാളികൾ കൊല്ലപ്പെടുന്നതും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമാവുന്നതിനും അധികകാലം വേണ്ടി വന്നില്ല. ഇതിഹാസം രചിക്കാനായി 20 വയസ്സുകാരനായ അലക്സാണ്ടർ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു.